കർത്താവ് ഒരു അവസരം കൂടെ നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്റ്റുഡൻറ് ഹാൻഡ് ബുക്ക് കയ്യിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളെ ഈ ഹാൻഡ് ബുക്ക് എടുത്തൊന്ന് കൊടുക്കണം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിയല്ല, യു വിൽ ഗെറ്റ് യുവർ കോപ്പി. ഇൻ്റർനെറ്റിൽ പലർ ഈ ക്ലാസ്സസ് വളരെ ക്രമീകൃതമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഈ ഹാൻഡ് ബുക്സിൻ്റെ എല്ലാം PDF കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ നമ്പർ പറയാം, ആ നമ്പറിലാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കേണ്ടത്. 751-019-8690. ഞാനൊരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം, 751-019-8690. ഇതിൽ നാം പാഠം 9.9 9.9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബുക്കിൽ പേജ് 10, ആശയവിനിമയത്തിനുള്ള പൊതു പ്രശ്നങ്ങൾ. സാധാരണ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു പോയിൻ്റാണ്. സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം, റിയാലിറ്റി എന്ത്, ഒറിജിനൽ എന്ത്, അതങ്ങ് പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഒറിജിനൽ എന്തല്ല, റിയാലിറ്റി എന്തല്ല, തെറ്റ് എന്ത് എന്നുള്ളത് ആളുകൾ തന്നെത്താനെ അങ്ങ് മനസ്സിലാക്കിക്കൊള്ളും. കഴിഞ്ഞ ഒരു 500 വർഷങ്ങളിൽ വളരെ ക്രമീകൃതമായിട്ട് ചെയ്ത ഗവേഷണങ്ങളിൽ നിന്ന് മനസ്സിലായത് വസ്തുത അങ്ങനെയല്ല. ഒരു വ്യക്തി റിയൽ എന്ത് ഫേക്ക് എന്ത് എന്ന് മനസ്സിലാകണമെങ്കിൽ പരിശീലനം കൊടുക്കുന്ന സമയത്ത് ഇത് രണ്ടും വേറെ വേറെ വെവ്വേറെ തിരിച്ചറിയാനും അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് എന്ത് എന്ന് വെവ്വേറെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഒരു വ്യക്തിയെ ഒരു 50 വർഷം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഡോക്ടറാകത്തില്ല. ഡോക്ടറാകണമെങ്കിൽ രോഗമെന്ത്, രോഗത്തിൻ്റെ ലക്ഷണമെന്ത്, രോഗത്തിൻ്റെ കാരണമെന്ത്, അതുപോലെ തന്നെ പ്രതിവിധി എന്ത്, ചികിത്സ എന്ത്, ഇതെല്ലാം പഠിപ്പിച്ചേ പറ്റൂ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ പോരാ, കമ്മ്യൂണിക്കേഷനിൽ എന്ത് പ്രശ്നം വരും, ആ പ്രശ്നത്തിൻ്റെ കാരണങ്ങളൊക്കെ എന്ത്, അതെങ്ങനെ പരിഹരിക്കണം എന്ന് വ്യക്തമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ആശയവിനിമയം അല്ലെ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് നടക്കത്തുള്ളൂ. ഞാനിപ്പം ഈ ലെസനിൽ പല പ്രാവശ്യം ആവർത്തിച്ചു ദൈവം നമ്മളെ സുവിശേഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചെന്ന്. എന്നാൽ ഇന്ന് പിന്നെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അതൊരു ആവർത്തനമാണ്, ദൈവം നമ്മിൽ ഓരോരുത്തരെയും വിളിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ വിളി എന്നുള്ള വാക്ക് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് വിളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും വിളിയുണ്ട്. ഒരു സിമ്പിൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വിവാഹം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള 1 കൊരിന്ത്യർ 7 വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ 7 വിളി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ രക്ഷിക്കപ്പെടുന്ന നിമിഷം തൊട്ട് അവൻ്റെ ജീവിതത്തിൽ എല്ലാം ഒരു വിളിയാണ്. ആ വിളിയിൽ അവൻ സക്സസ്ഫുള്ളാകണമെങ്കിൽ അവൾ സക്സസ്ഫുള്ളാകണമെങ്കിൽ ആശയവിനിമയം അത് എങ്ങനെ ചെയ്യണമെന്നും എവിടെ തെറ്റ് വരുമെന്നും എവിടെ തെറ്റ് തിരുത്തണം അല്ലെങ്കിൽ തെറ്റ് വരാതിരിക്കാൻ നാം ശ്രമിക്കണം എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പം ആശയവിനിമയത്തിൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് പൊതു പ്രശ്നം, അത് എല്ലാവർക്കും വരും. അതേസമയത്ത് പ്രത്യേക പ്രശ്നങ്ങൾ, ഇപ്പോൾ ഹിന്ദിയിൽ ഒരു മലയാളി ഹിന്ദിയിൽ സുവിശേഷം അറിയിക്കുവാണെങ്കിൽ ആ മലയാളി നേരിടുന്ന പ്രശ്നമല്ല അതേ മലയാളി തമിഴിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി പോകുമ്പോൾ. ഇന്നും ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ അങ്ങോട്ട് കണ്ടതേയുള്ളൂ. വാട്സാപ്പിൽ ആരോ ഒരു മലയാളം പാട്ടിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ പോസ്റ്റ് ചെയ്തു. നല്ല കാര്യമാണ്, മലയാളത്തിലുള്ള ഹൃദയസ്പർശി അല്ലെ മർമ്മസ്പർശിയായ പാട്ടുകൾ ഹിന്ദിക്കാരും പാടണം, അവർക്കും അവരുടെ ഭാഷയിൽ പാടാൻ വേണ്ടി നാം സൗകര്യം ഒരുക്കി കൊടുക്കണം. എന്നാൽ ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളി ഹിന്ദി അറിയാവുന്ന ഒരു വ്യക്തിയെ ഒരു പ്രാവശ്യം പോലും കാണിച്ചില്ല. അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാസ്യാസ്പദമായ ഹിന്ദിയിലാണ്
ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. എനിക്ക് പലരും ആ ട്രാൻസ്ലേഷൻ അയച്ചു തന്നു. ഇറ്റ് ഈസ് ടെറിബിൾ. നമ്മൾ ആശയവിനിമയത്തെ എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് വേർപാട് സമൂഹത്തിൽ ഹിന്ദി അറിയാവുന്ന ധാരാളം ആളുകളുണ്ട്, ഹിന്ദി അറിയാവുന്ന മലയാളികളുണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ഭാഷയിൽ നല്ല ഗ്രിപ്പുള്ള ഹിന്ദിക്കാർ തന്നെയുണ്ട്. മലയാളോ ഹിന്ദിയും നല്ലതുപോലെ ഗ്രിപ്പുള്ള ഹിന്ദിക്കാരുണ്ട്. അവരോട് ആ മലയാളം ഒന്ന് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ ആ ഹിന്ദി ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് തിരുത്താൻ സാധിക്കും. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു വളരെ ഹാസ്യാസ്പദമായ ഒരു ട്രാൻസ്ലേഷൻ പബ്ലിക്കിൽ വിട്ടിരിക്കുന്നു. നമ്മൾ ആശയവിനിമയത്തെ ലാഘവത്തോടെ എടുക്കരുത്. ദൈവനാമം മഹത്വപ്പെടുന്നതിന് പകരം ദൈവനാമം ദുഷിക്കുകയും പരിഹസിക്കപ്പെടുകയുമാണെന്നുള്ളത് മനസ്സിലാക്കണം. സോ പൊതു പ്രശ്നങ്ങളുണ്ട്, പ്രത്യേക പ്രശ്നങ്ങളുണ്ട്. ആദ്യം നമുക്ക് പൊതു പ്രശ്നങ്ങൾ എടുക്കാം. അതാണ് ഒൻപതാമത്തെ പോയിന്റിൽ. പൊതു പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും ആശയവിനിമയത്തിൽ പകർന്നു കൊടുക്കുന്ന അർത്ഥവും ഒന്നായിരിക്കണം. എന്നാൽ നമ്മൾ വേണ്ട ശ്രദ്ധയോടെ അത് ചെയ്തില്ലെങ്കിൽ, ആശയവിനിമയത്തിൻ്റെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നതല്ല നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത്. ഒരു 40 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു കാര്യമാണ് മധ്യപ്രദേശിൽ സംഭവിച്ചതാണ്. അന്ന് മധ്യപ്രദേശിൽ കേരളത്തിൽ നിന്ന് ആളുകളുടെ പ്രവാഹം വളരെ അധികമായിരുന്നു. അപ്പം ഭോപ്പാലിൽ ഒരു മനുഷ്യൻ ഒരു എന്തോ ഒരു ഓഫീസിൽ ചെന്ന് ഒരു ഫേവർ ചോദിച്ചു. അവർ ഫേവർ ചെയ്ത് കൊടുത്ത് അതിന് കുറച്ച് കാശ് കൊടുക്കണമായിരുന്നു. ആ കാശ് കൊടുത്തു. ബാക്കി വന്ന കാശ് അയാൾ തിരിച്ചു കൊടുത്തപ്പം ഈ മലയാളി പറയാൻ ആഗ്രഹിച്ചത് കയ്യിലിരിക്കട്ടെ, പറഞ്ഞത് ഹിന്ദിയിൽ ഹാത് മേ ബാഠോ, ഹാത് മേ സി, കയ്യിലിരിക്കട്ടെന്ന് മലയാളമാണ്. ഇരിക്കട്ടെന്ന് പോലും കറക്റ്റായിട്ടല്ല ട്രാൻസ്ലേറ്റ് ചെയ്ത്. ഇരിക്കട്ടെന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ബാഠനെ ദോ എന്നാണ്. അതിനുപകരം ബാഠോ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. അയ്ക്ക് മനസ്സിലായില്ല. നെയ് 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 ഭായ് സാബ് ഹാത് മേ കാസേ ബാഠേ, കയ്യിൽ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ഈ കാശ് കൊടുത്തു. അന്നേരം മലയാളി നിർബന്ധം നിൽക്കുക, നെയ് നെയ് ഹാത് മേ ബാഠോ. ഫൈനലി ഹി ബിക്കേം അനോയിഡ് കി മദ്രാസി, ഇവൻ എന്താ ചിന്തിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ ഹിന്ദിക്കാർക്ക് കസറില്ലെന്നോ സ്റ്റൂളില്ലെന്നോ ആണെന്നോ കയ്യിലിരിക്കേണ്ട ആവശ്യം എന്താണെന്ന്. നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തമ്മിൽ ഉള്ള ആ ഡിഫറൻസ് അത് നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തീയ സമൂഹത്തിൽ സായിപ്പിൻ്റെ ഇൻഫ്ലുവൻസും കൊണ്ട് വന്ന വലിയൊരു പ്രശ്നമാണ് അപ്പം മുറിക്കുക, ബ്രേക്കിംഗ് ദ ബ്രെഡ്. ഇപ്പോൾ ഇംഗ്ലീഷിൽ ബ്രേക്കിംഗ് ദ ബ്രെഡ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു നോർമൽ ഒരു വാക്കാണ്. പ്രത്യേകിച്ച് ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സൊസൈറ്റീസിൽ ക്രിസ്തീയ വിശ്വാസം വളരെയധികം ഉണ്ടായിരുന്നതുകൊണ്ട് വേദപുസ്തകത്തിലുള്ള ടേംസ് എല്ലാം ഈ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ അറിയാം. എന്നാൽ നമ്മുടെ ഭാഷയിൽ വന്നു കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ അപ്പം മുറിക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഹിന്ദിയിൽ സായിപ്പ് അതെല്ലാം കേട്ടിട്ട് സായിപ്പ് ഹിന്ദിക്കാരെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തു അതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ, റോട്ടി തോടിനാഹേ. ഹിന്ദിയിൽ തോടിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കുക എന്ന്, ഈ കല്ല് വലിയ കൂടം കൊണ്ട് അടിച്ച് പൊട്ടിക്കത്തില്ലേ. അപ്പം സഭയിൽ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചു കഴിയുമ്പം 30 പേർ അപ്പം മുറിക്കാറുണ്ട് എന്ന് പറയുന്നതിന് ഹിന്ദി ട്രാൻസ്ലേഷൻ വരുന്നത് 30 ലോക് റോട്ടി തോടത്തേ. അപ്പോൾ അത് കേൾക്കുന്ന ഹിന്ദിക്കാരൻ ഓർക്കുന്നത് ഈ ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ എന്തോ കല്ലിൻ്റെ രൂപത്തിലുള്ള വലിയ ഭീമമായ റൊട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഏതെങ്കിലും കൂടം കൊണ്ട്, കാരണം 30 പേര് റോട്ടി തോടത്തേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 30 പേര് ചേർന്ന് ഈ കൂടം കൊണ്ടത് തല്ലി പൊട്ടിക്കുകയാണ് ഇവരുടെ മതത്തിൽ ചെയ്യുന്നതെന്നാണ് അവർ മനസ്സിലാക്കുന്നത്. ഹിന്ദിയിൽ കറക്റ്റ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ റോട്ടിമേ ഭാഗ്യ ഹോത്തേ, അക്ഷരാർത്ഥത്തിൽ എല്ലാ കാര്യങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല, സാധിക്കത്തില്ല. എന്നാൽ അത് ഇന്ന് ഹിന്ദിയിൽ വലിയൊരു മോൺസ്ട്രോസിറ്റി ആയി മാറിയിരിക്കുക. എല്ലാ ഹിന്ദിക്കാരും ഇപ്പോൾ പറയുന്ന റോട്ടി തോടിനെ കെ ലിയെ ഞായറാഴ്ച സൺഡേ ഹം ലോക് റോട്ടി തോടിനെ കെ ലിയെ ഇക്കട്ടെ ഹോത്തേ. അപ്പോൾ അത് കേൾക്കുന്ന ഹിന്ദുസൊക്കെ ഓർക്കുന്നത് ഇവരുടെ ചർച്ചിൽ എന്തോ പ്രത്യേകം 10-30 പേര് ചേർന്ന് തോട് താട് ചെയ്യുക എന്നാണ്.
അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ഞാനും ഇന്നതുപോലെ ചിന്തിക്കുന്നു എന്നുള്ളതിന് നമ്മളിൽ പല ആളുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഈവൻ ഐ തിങ്ക് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഒരാൾ പറയുവാണ് ഐ തിങ്ക് ഇതാണ് വേദോസ്തവത്തിൻ്റെ കറക്റ്റ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർ ഉടനെ പറയും ഈവൻ ഐ തിങ്ക് ലൈക്ക് ദാറ്റ്. മലയാളി നോക്കുമ്പോൾ അത് കറക്റ്റ് ഒരു ട്രാൻസ്ലേഷനാണ്, എന്നാൽ ദാറ്റ് ഈസ് എ റോങ് ട്രാൻസ്ലേഷൻ. കറക്റ്റ് ട്രാൻസ്ലേഷൻ ഐ ടു തിങ്ക് ലൈക്ക് ദാറ്റ് എന്നാണ്. ഈവൻ ഐ തിങ്ക് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പോലുള്ള മഹാൻ പോലും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. ഇത് എനിക്ക് 1978 ഈ തെറ്റ് എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആരോടോ പറഞ്ഞു, ആരോ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈവൻ ഐ തിങ്ക് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഉടനെ ആ വ്യക്തി ചോദിച്ചു, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്? നീ എന്നാ നിന്നെക്കുറിച്ച് എന്നാ ചിന്തിക്കുന്നത്? നീ പോലും ഇങ്ങനെ ചിന്തിക്കുന്നത്? നീ എന്നാ വലിയ ആൽബർട്ട് ഐൻസ്റ്റീൻ വല്ലതാണെന്നോ? ഫിസിക്സ് ഇങ്ങോട്ട് MSc കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളല്ലോ. സോ ഇങ്ങനെയുള്ള പല ജനറൽ പ്രോബ്ലംസ് ഉണ്ട് നമ്മുടെ ഭാഷയിൽ. ഈ ദിവസങ്ങളിൽ കല്യാണങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ആളുകൾ മാസ്റ്റർ ഓഫ് സെറിമണി ആയിട്ട് കയറി നിൽക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ കൈൻഡ്ലി റിക്വസ്റ്റ് എവറി വൺ ടു ടേക്ക് യുവർ സീറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ വളരെ അനുകമ്പയോടെ അല്ലെങ്കിൽ വളരെ ദയ കാണിച്ച് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങൾ കയറിയിരിക്കണമെന്ന്. അപ്പോൾ ഇവൻ്റെ അനുകമ്പ അല്ലെ ദയയാണ് നമ്മളവിടെ കയറിയിരിക്കേണ്ടത്. അവൻ പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ കയറിയിരിക്കണമാ, നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. കറക്റ്റ് യൂസേജ് ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി കം ഇൻസൈഡ് എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും കേൾക്കുന്ന ഐ കൈൻഡ്ലി റിക്വസ്റ്റ് യു. നമ്മളെന്ത് ചിന്തിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, എന്ത് ആശയവിനിമയം ചെയ്യുന്നു? പാശ്ചാത്യ നാട്ടിലുള്ള ആളുകളോട് അവനൊരു മൂങ്ങയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്കറിയാം, അല്ലെ പ്രത്യേകിച്ച് ഹിന്ദിയിലെ ഉല്ലു ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവനാണെന്ന് മനസ്സിലാകും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ അമേരിക്ക, നോർത്ത് അമേരിക്കയിൽ മൂങ്ങ എന്ന് പറഞ്ഞാൽ അത് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. കാരണം മൂങ്ങയുടെ കണ്ണ് വലിയ കണ്ണായതുകൊണ്ട് അതിനെ നോളജ്, സിമ്പിൾ ഓഫ് നോളജ്, ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെ ലാംഗ്വേജിലെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ധാരാളം വരാറുണ്ട്. അടുത്ത ഇടയ്ക്ക് വേറെ ഒരെണ്ണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ഒരു പുസ്തകം ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ട്രാൻസ്ലേറ്റ് ചെയ്തു, പ്രൂഫ് ചെക്ക് ചെയ്തു. ഞാൻ പറഞ്ഞതുപോലെ ഈ പാട്ടിന് പ്രൂഫ് ചെക്ക് ചെയ്തതുപോലെ ചെക്കിംഗ് നടന്നുള്ളൂ. പ്രിൻ്റ് ചെയ്തു, ഓൾ ഓവർ ഇന്ത്യ അയച്ചു കൊടുത്തു. ദൈവം മനുഷ്യൻ്റെ വാര്യലെടുത്ത് ഒരു സ്ത്രീയെ ഉണ്ടാക്കി എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പ്രഭുവിനെ പുരുഷ് കേ റീഡ് കി ഹഡ്ഡി ലേക്കർ സ്ത്രീ ബനായ. ദൈവം പുരുഷൻ്റെ നട്ടെല്ലെടുത്ത് അതിൽ നിന്ന് ഒരു സ്ത്രീയെ ഉണ്ടാക്കി. ചില കുടുംബങ്ങളിൽ അത് സത്യമായിരിക്കും. ദൈവം ഉണ്ടാക്കിയാലും ദൈവം ഉണ്ടാക്കിയില്ലെങ്കിലും സത്യമായിരിക്കും. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. വേദപുസ്തകം പറയുന്നത് വാര്യലെടുത്തെന്നാണ്. അപ്പോൾ റീഡ് കി ഹഡ്ഡി എന്നല്ല ഹിന്ദി. ആ ഹിന്ദി വേദപുസ്തകം ഒരു പ്രാവശ്യം ഒന്ന് തുറന്ന് വായിച്ചു നോക്കിയതായിരുന്നെങ്കിൽ റീഡ് കി ഹഡ്ഡി എന്നല്ല പസ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായനെ. ഈ വാരിയല്ലിനെ ഹിന്ദിയിൽ പസ്ലി എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഹാത്മ ബേഠോ എന്നുള്ളതിൻ്റെ അതേ സമയത്തുള്ള വേറെ ഒരു ഉദാഹരണമാണ്. ഇത് അന്ന് മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയാളികളുടെ വലിയ ഒഴുക്കായിരുന്നു. അപ്പം ഭോപ്പാലിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് സുൽത്താനിയ ഹോസ്പിറ്റൽ. അപ്പോൾ ഒരു മലയാളിക്ക് സുൽത്താനിയ ഹോസ്പിറ്റലിലോട്ട് പോകണം. അവനെ ഞാൻ ഓർപ്പിക്കട്ടെ, മധ്യപ്രദേശിലുള്ള ആളുകളോട് നമ്മൾ പ്രോപ്പർലി സംസാരിച്ചില്ലെങ്കിൽ അവർ വളരെ വയലൻ്റ് ആകും. അപ്പോൾ ഒരുത്തൻ ചെന്ന് പോലീസുകാരനോട് ചോദിച്ചു, സുൽത്താനിയ ഹോസ്പിറ്റൽ എവിടാണെന്നാണ് ചോദിച്ചു, എങ്ങോട്ട് പോകണം എന്ന്. അപ്പം അവൻ ചെന്ന് ചോദിച്ചത്, സുൽത്താനിയ ഹോസ്പിറ്റൽ കോൻ ഹേ? അപ്പോൾ പോലീസുകാരൻ പറഞ്ഞു, മുജേക്കാം മാലും. ചോദ്യം, സുൽത്താനിയ ഹോസ്പിറ്റൽ ആരാണ്? പോലീസുകാരൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ആ മലയാളി പിന്നെ, സുൽത്താനിയ ഹോസ്പിറ്റൽ കോൻ ഹേ? അപ്പോൾ പോലീസുകാരൻ പിന്നെയും പറഞ്ഞു, ഭയ്യാ മേനെ തുംസേ പോല മുജെ നെയ് മാലൂം, നിന്നോട് പറഞ്ഞില്ലേ എനിക്കറിയത്തില്ലെന്ന്. ആ മലയാളിയല്ലേ, അത്ര എളുപ്പം വിടാൻ തയ്യാറല്ലായിരുന്നു. പിന്നെയും പോലീസുകാരനോട് ചോദിച്ചു, സുൽത്താനിയ ഹോസ്പിറ്റൽ കോൻ ഹേ മേ പൂച്ച? പോലീസുകാരനെ ഓ ഷൗട്ട് ചെയ്തൊരു തെള്ളും കൊടുത്ത് മാറിപ്പോടാ ഇവിടെ എന്ന് പറഞ്ഞു.
അത് കഴിഞ്ഞ് പിന്നെ അടുത്തുള്ള ആരോ മലയാളീസാണ് പറഞ്ഞത് നീ ചോദിച്ചതിന്ന നീ ഉദ്ദേശിച്ചതിന്നതാണ് ചോദിച്ചതിന്നതാണ്. വി ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ. ഈ ആശയവിനിമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ക്ലിയറായിട്ട് ചിന്തിക്കണം, ചിന്തിച്ചിട്ട് വേണം ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുൾപിറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലായിരിക്കും ആളുകൾ കേൾക്കുന്നത്. രണ്ടാമത്തേത്, നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുക്കുന്ന അർത്ഥവും എന്നാൽ ആ കേൾക്കുന്ന ആൾ മനസ്സിലാക്കുന്ന അർത്ഥം ഒന്നാണെന്നും നമ്മൾ ചിന്തിക്കണം. കാരണം നമ്മൾ എന്ത് പറയുന്നു കേൾക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ച വാചകം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു, എന്നാൽ ആ വാചകത്തിൽ നിക്ഷിപ്തമായ അർത്ഥം തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? വടക്കേന്ത്യയിലൊക്കെ സാധാരണ പ്രായമുള്ളവർ കുട്ടികളെയും കൊണ്ട് നിൽക്കുമ്പം യെ ബച്ച കോൺ ഹേ, ആരായി കുട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്നാ ബച്ച ഹേ, നമ്മുടെ കുട്ടിയാ എന്നേ പറയത്തുള്ളൂ. എന്നാൽ അപ്നാ ബച്ച ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ മകനാണെന്ന് അർത്ഥമില്ല. സോ കേൾക്കുന്ന അത് കറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിലും കേൾക്കുന്ന ആൾ ആ ഭാഷയിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ആ പറയുന്ന അർത്ഥമല്ല, മനസ്സിലാക്കുന്ന അർത്ഥമല്ല ആക്ച്വൽ അർത്ഥം. അതിൻ്റെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ സൺ ഓഫ് ഗോഡ്, യേശു ക്രിസ്തു ദൈവപുത്രനാണ്. യഹോവ സാക്ഷിക്കാർ വന്ന് ഭയങ്കരമായിട്ട് വാദപ്രതിവാദം നടത്തുന്ന ഒരു വിഷയമാണ്. എന്നാൽ യഹോവ സാക്ഷിക്കാരേക്കാൾ കൂടുതൽ ഈ മുസ്ലിംസാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽസ് ഞാൻ ക്രിസ്റ്റോളജിയിൽ ഓർപ്പിച്ചിരുന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവപുത്രൻ എന്നുപയോഗിച്ചിരിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിലല്ല, അത് പ്രത്യേക രീതിയിൽ യഹൂദന്മാർക്കന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരാലങ്കാരിക പദപ്രയോഗമായിരുന്നെന്ന് ഞാൻ ഓർപ്പിച്ചു. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനുവേണ്ടി റെഫറൻസസ് തന്നു. അതുപോലെ തന്നെ ഒരു കാലത്ത് ഉറുദുവിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് മൂവ. ഇന്ന് ഹിന്ദി പാട്ടുകളിൽ വിശ്വാസികൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വളരെ തെറ്റായ ഒരു അർത്ഥമാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്. അതിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ 1980s വടക്കേ ഇന്ത്യയിലുള്ള ഹിന്ദി വിശ്വാസികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ, സംസാര ഭാഷ, ആശയവിനിമയത്തിനുള്ള ഭാഷ ഉറുദു ആയിരുന്നു. ഉറുദു ഹിന്ദിയും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട്. ഒരു എനിക്ക് തോന്നുന്നത് ഒരു 60% സാമ്യമുണ്ട്. 40% വാക്കുകളേ ഉള്ളൂ ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഗ്രാമർ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. അപ്പം ആ പാസ്റ്റ് കൾച്ചറിൽ നിന്ന് ഉപയോഗിച്ച പല വാക്കുകൾ, ഉറുദുവിൻ്റെ വാക്കുകൾ ഹിന്ദി സംസാരിക്കുന്ന ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻസ്, ഈ വ്യത്യാസം മനസ്സിലാക്കാതെ അത് ഹിന്ദിയിലോട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇതിന് മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു മുവ എന്നുള്ള വാക്ക്. മുവ എന്ന് ഉറുദുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡൈഡ് എന്നാണ്. എന്നാൽ ഹിന്ദിയിൽ മുവ മുവ എന്നുള്ളത് അത് സാധാരണ വളരെ വാട്ട് ഷുഡ് ഐ സേ വളരെ മോശമായ വാക്കാണ്. അപ്പം നമ്മൾ കറക്റ്റ് വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്, അത് കേട്ട് ആ ആളും കറക്റ്റായിട്ട് കേൾക്കും. എന്നാൽ ആ വാക്ക് പ്രോപ്പർലി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് താൻ മനസ്സിലാക്കുന്ന അർത്ഥം വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തേതൊന്ന്, നമ്മൾ അങ്ങോട്ട് പകർന്നു കൊടുത്ത അർത്ഥവും അവർക്ക് അത് അക്യുറേറ്റ് ആയിട്ട് ചിലപ്പം നമ്മൾ ഇന്നതാ പറയുന്നതെന്ന് മനസ്സിലായി കാണും. എന്നാൽ ആ വാക്ക് കേൾക്കുമ്പം അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചതല്ല. പകർന്നു കൊടുക്കുന്ന അർത്ഥവും തെറ്റിദ്ധരിക്കപ്പെട്ട അർത്ഥവും തമ്മിലുള്ള അന്തരം, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മളൊരു പാർട്ടിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭാര്യ കൂടെ വന്നു കഴിഞ്ഞ് ഭാര്യയെക്കുറിച്ച് തബിയത് ഖരാബ് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. അതിന് പകരം ബുഖാർ ഹേ എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ വടക്കേ ഇന്ത്യക്കാർ പനി നഹീദിയാന്ന് എന്തോ ഇന്ന ആളിനെ കണ്ടു ഹാ വീട്ടിൽ പോയായിരുന്നു പാനി പീന ഇതിയ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അയ്യോ വെള്ളം കൊടുക്കാൻ മറന്നത് കൊണ്ടാണെന്ന്. എന്നാൽ അവരുദ്ദേശിക്കുന്നത് ആ വീട്ടിൽ നമുക്ക് ഒരു വെൽക്കം ഇല്ല എന്നാണ്. കാരണം വടക്കേ ഇന്ത്യക്കാർ വെൽക്കം ചെയ്യുന്നത്
ആദ്യമേ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താണ്. ഇത് ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഏരിയയുടെ അടുത്ത് ഏതാണ്ട് 3 വർഷം മധ്യ ഗ്വാളിയറിൽ വെച്ച് താമസിച്ചു. അന്ന് യൂണിവേഴ്സിറ്റി ഏരിയയിലുള്ള സർവ പ്രൊഫസർമാരും റിസർച്ച് സ്കോളേഴ്സ് ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അവർ ഫെലോഷിപ്പിന് വേണ്ടി വരും. വടക്കേ ഇന്ത്യ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തീറ്റയും കൂടിയുമാണ്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ ചെയ്തിരുന്നു, ശാന്ത ചെയ്തിരുന്നു. എന്നാൽ അവർ വരുമ്പോൾ എന്തെല്ലാം അവരുടെ മുമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും തണുപ്പ് സമയമാണെങ്കിലും ആദ്യം അവർ പറയുന്നത് ഭാബി ഏക് ഗ്ലാസ് പാനി ദേനാ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് കൾച്ചർ. അപ്പോൾ അതുകൊണ്ട് പനി നെയ്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തന്നില്ലെന്നല്ല അർത്ഥം, വെൽക്കം ചെയ്തില്ലെന്നാണ്. ആ ആലങ്കാരിക അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന അർത്ഥവും തെറ്റിദ്ധരിക്കപ്പെടുന്ന അർത്ഥവും തമ്മിൽ ഉള്ള ആ ഡിഫറൻസിന് ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞങ്ങളുടെ സഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു സഹോദരി ധോൽപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ചെയ്തു, പ്രാർത്ഥിക്കാൻ വേണ്ടി സഭയിൽ അനൗൺസ് ചെയ്തു. അപ്പോൾ പപ്പ പ്രാർത്ഥിക്കാൻ വേണ്ടി അനൗൺസ് ചെയ്തു. അന്ന് പ്രാർത്ഥനയിൽ ഞാൻ സഹോദരി ധോൽപൂറിന് പോകുന്നതായിരിക്കും, കർത്താവെ ഈ ചൂടത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു. അടുത്ത സൺഡേ സഹോദരി യോഗത്തിന് വന്നപ്പോൾ പപ്പ ചെന്ന് ചോദിച്ചു, ധോൽപൂർ ഗയക്കാ? അപ്പോൾ ആ സഹോദരി മറുപടി, കഹാങ്കേ? കഹാങ്കേ എന്ന് പറഞ്ഞാൽ എവിടെ പോയി? ഫാദർ ചോദിച്ചു, ധോൽപൂർ ഗയക്കാ? അപ്പോൾ സഹോദരി പിന്നെയും പറഞ്ഞു, കഹാങ്കേ? ഫാദർ മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, ധോൽപൂർ ഗയക്കാ? സഹോദരി പറഞ്ഞു, വഹിത്തോ ബോല കഹാങ്കേ. പ്രോബ്ലം ഈസ് കഹാങ്കേ എന്ന് നമ്മൾ അതിൻ്റെ ആ അക്ഷരാർത്ഥം എടുത്തു കഴിഞ്ഞാൽ എവിടെ പോയി? അപ്പോൾ പപ്പ ചോദിച്ചു, ധോൽപൂരിൽ പോയോ? എന്നപ്പോൾ ആ സഹോദരി ചോദിക്കുന്നത് എവിടെ പോയി എന്നാണ് പപ്പ മനസ്സിലാക്കുന്നത്. എന്നാൽ ഹിന്ദിയിൽ പ്രത്യേകിച്ച് ഈ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഏരിയയിൽ കഹാങ്കായ എന്നുള്ളതിന് മറ്റൊരർത്ഥമുണ്ട്. കഹാങ്കായ എന്നുള്ളതിന് എവിടെ പോയെന്നുള്ള അർത്ഥമുണ്ട്, എന്നാൽ കഹാങ്കായ എന്നുള്ളതിന് പോയില്ലെന്നർത്ഥമുണ്ട്. കഹാങ്കായ പോയില്ല, കഹാഖായ കഴിച്ചില്ല, കഹാപിയ കുടിച്ചില്ല, കഹാമിലേ പരസ്പരം കാണാനൊത്തില്ല. സോ പ്ലീസ് റിമെമ്പർ, ആ കറക്റ്റ് മീനിങ് ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്നാൽ കേൾക്കുന്ന ആൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ചുകൂടെ നാം നമ്മുടെ ആ എക്സ്പ്രഷൻ ആക്യുറേറ്റായിട്ട് ഉപയോഗിക്കണം. അങ്ങനെയുള്ള കുറേ ജനറൽ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് കുറച്ച് പ്രത്യേക പ്രശ്നങ്ങൾ എടുക്കാം. പ്രത്യേക പ്രശ്നങ്ങളിലെ 10-ാമത്തെ പോയിൻ്റ്, ഇത് നമുക്കെല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, മാനസിക പ്രശ്നങ്ങൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും എല്ലാ കാര്യവും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പോലും ആ വ്യക്തിക്കത് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളതിന് മറുപടി പറയുന്നത്. ത്രിത്വം ഒന്ന് മനസ്സിലാക്കി തരാൻ ഒരു മുസ്ലിം പറഞ്ഞു കഴിഞ്ഞാൽ, ത്രിത്വം ഒരു ഉപദേശ വിഷയമാണ്. ത്രിത്വം ഒരു ഉപദേശ വിഷയമായതുകൊണ്ട് വിശ്വാസികൾക്ക് പോലും ചില അത് ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് പലപ്പോഴും വിശ്വാസികൾക്ക് പോലും ആ വിഷയം വ്യക്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെന്നുള്ളത് മനസ്സിലാക്കി വേണം നാം അവരോട് സംസാരിക്കുന്ന, അവരുടെ ലെവലിൽ സംസാരിക്കുന്ന, അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. മനസ്സിലാക്കാൻ സാധിക്കത്തില്ലെങ്കിൽ അത് നമ്മൾ ആ വിഷയം ഒഴിവാക്കുന്നതാണ് ബെറ്റർ. ഈയിടെ ശാന്ത ഓർപ്പിച്ചു, 1990 ഞാൻ എൻ്റെ ഫിസിക്സ് PhDയുടെ വൈവ നേരിടേണ്ടി വന്നു. ആ വർഷം ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓപ്പൺ വൈവ എന്നൊരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓപ്പൺ വൈവ എന്ന് പറഞ്ഞാൽ അതിന് മുൻപ് വരെ ഇൻറ്റേണലുണ്ട്, എക്സ്റ്റേണലുണ്ട്, ക്യാൻഡിഡേറ്റുണ്ട്, 3 പേരേ ഉള്ളു, എല്ലാം സീക്രട്ടിലാണ്. അങ്ങനെ സീക്രട്ടിൽ വേണ്ട എന്ന് യൂണിവേഴ്സിറ്റി തീരുമാനിച്ച് ഓപ്പൺ വൈവ. ഓപ്പൺ വൈവ എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഡിറ്റോറിയം ആർക്ക് വേണമെങ്കിലും വരാം. അപ്പോൾ അങ്ങനെയുള്ള ആദ്യത്തെ ഓപ്പൺ വൈവ എൻ്റെ ആയിരുന്നു. അപ്പം ഓപ്പൺ വൈവ എന്ത് കാണാൻ വേണ്ടി ജിജ്ഞാസയോടെ കുറച്ച് പേര് വന്നു.
എൻ്റെ പ്രൊഫസറിനോട് എതിരുള്ള കുറച്ച് പേർ വന്നു, അയാളെ ഒന്ന് ഫിക്സ് ചെയ്യണം എന്നോർത്ത്, പിന്നെ ഓപ്പൺ വൈവൈ അല്ലേ, ഇറ്റ് വിൽ ബി ഫൺ എന്നോർത്ത് മറ്റു ചിലർ വന്നു. വിഷയം അറിയാവുന്ന ചില ആളുകളുണ്ടായിരുന്നു. ഞാൻ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സിൽ ആണല്ലോ പി എച്ച് ഡി ചെയ്തത്. ആ ഓഡിറ്റോറിയമിൽ അന്ന് ഏതാണ്ട് 60 ആളുകളുണ്ടായിരുന്നു. ശാന്തമുണ്ടായിരുന്നു, എൻ്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു, കൊച്ചു പിള്ളേരായിരുന്നു. എനിക്ക് തോന്നുന്നത് 1990 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദിനൊക്കെ ഒരു 10 വയസ്സ് അല്ലെ 12 വയസ്സ് കാണും, അല്ല 82 8 വയസ്സ്. എല്ലാവരും ഉണ്ടായിരുന്നു ഓപ്പൺ ബൈ വൈക്ക്. അപ്പോൾ ആദ്യമേ സ്പെഷ്യലിസ്റ്റ് അങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, എൻ്റെ എക്സ്റ്റേണൽ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചു, അതിൻ്റെ എല്ലാം മറുപടി പറഞ്ഞു. അതിൽ ഉണ്ടായ ഫണ്ണി കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ശാന്തിയോട് ചോദിച്ചാൽ മതി, എനിക്ക് മറുപടി പറയാൻ സാധിക്കാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതെല്ലാം. എക്സ്റ്റേണലിൻ്റെ ചോദ്യം കഴിഞ്ഞപ്പോഴോടെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രൊഫസർമാർ ചോദിച്ചു. അത് കഴിഞ്ഞ് മറ്റ് ഡിപ്പാർട്ട്മെൻസിലുള്ള പ്രൊഫസർമാർ ചോദിച്ചു തുടങ്ങി. പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ഫിസിക്സിലുള്ളവർക്ക് പോലും മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു ബ്രാഞ്ചാണ്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് ഏതാണ്ട് 12 പ്രൊഫസർമാരുണ്ടായിട്ട് അതിൽ 3 പേർക്കേ ഈ വിഷയത്തിൻ്റെ ABCD മനസ്സിലാകത്തുള്ളായിരുന്നു. ഒന്ന് എന്നെ ഗൈഡ് ചെയ്ത പ്രൊഫസർ, ഒന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഡോക്ടർ മഹേഷ് പ്രകാശ്, പിന്നെ മൂന്നാമതൊരാൾ. ചോദ്യങ്ങൾ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോട്ടണിക്കാരനറിയണം അതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഫിസിക്സുകാർക്ക് മനസ്സിലാകാത്ത വിഷയമാണ്, ബോട്ടണിക്കാരനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? അത് കഴിഞ്ഞ് എൻ്റെ പ്രൊഫസറിനോട് പ്രതികാര മനോഭാവത്തോടെ ഇരുന്ന കുറേ ക്ലാസ് 4 സ്റ്റാഫ് ഉണ്ടായിരുന്നു, അവർക്കും അറിയണം ഇതെങ്ങനെ അതെങ്ങനെ ഇതെങ്ങനെ. പ്ലീസ് റിമെമ്പർ, ആർക്ക് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം, എന്നാൽ ആ 60 ആളുകളിൽ 3 പേർക്കേ അതിൻ്റെ ABCD അറിയത്തുള്ളായിരുന്നു. ബാക്കി ആളുകളോട് ഹൗ ഡു ഐ എക്സ്പ്ലെയിൻ, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതിൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം അറിയണമെങ്കിൽ ശാന്തയോട് ചോദിച്ചാൽ മതി. എനിവേ, ഐ ഗോട്ട് മൈ PhD 1991 സെപ്റ്റംബറിൽ. ബട്ട് കമ്മ്യൂണിക്കേഷൻ, എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തില്ല എന്നുള്ളതിൻ്റെ എൻ്റെ ലൈഫിലെ ബെസ്റ്റ് എക്സാമ്പിളാണത്. കാരണം വിഷയമുണ്ട്, വിഷയം ഗവേഷണം ചെയ്തതാണ്, അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചപ്പോൾ മനസ്സിലാകുന്ന 3 പേർക്കെല്ലാം മനസ്സിലായി, മറ്റ് ചിലർക്ക് കുറച്ചൊക്കെ മനസ്സിലായി. എന്നാൽ ഒരു വലിയൊരു സമൂഹം അവിടെ നിന്ന് വളരെ ഡിസപ്പോയിൻമെൻറ്റോടെ, അവരുടെ നോട്ടത്തിൽ ജോൺസൺ സി ഫിലിപ്പ് ഈ വിഷയം പഠിച്ചിട്ടില്ല, ജോൺസണ് മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാതെ ചെയ്യാൻ സാധിക്കാഞ്ഞത്. പ്ലീസ് റിമെമ്പർ, നിങ്ങൾ ആരോട് ആശയവിനിമയം ചെയ്യുന്നു, ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആശയം ആ വ്യക്തിയെ മനസ്സിലാക്കാൻ ആക്കി കൊടുക്കാൻ നോക്കിയാൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ അവനേതായാലും മനസ്സിലാകത്തില്ല, അവൻ നിങ്ങളെ പുച്ഛിക്കും. അതുകൂടെ ഓർക്കണം, എനിക്ക് PhD കിട്ടിയെന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ ഹയസ്റ്റ് ഓണേഴ്സോടെയാണ്. എൻ്റെ എക്സ്റ്റേണൽ പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്തായിരുന്നു എൻ്റെ തീസിസിലെ ഹിസ്റ്റോറിക്കൽ സർവേ യൂണിവേഴ്സിറ്റി ഒരു പുസ്തകമായിട്ടെടുത്ത് പബ്ലിഷ് ചെയ്യണമെന്ന്. എന്നാൽ അതേ റൂമിലിരുന്ന ക്ലാസ് 4 എംപ്ലോയി എന്നെ പുച്ഛിക്കുക ചെയ്ത്, കാരണം അവന് അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതുപോലെ തന്നെ ആത്മീക സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകളുടെ മുൻപിൽ ആവശ്യമില്ലാതെ വളരെ എലാബറേറ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം അവന് മനസ്സിലാകത്തില്ല. ഏതായാലും അവൻ നമ്മളെയും നമ്മൾ പറഞ്ഞ കാര്യത്തെയും പുച്ഛിക്കും. സോ ബി വെരി വെരി കെയർഫുൾ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മനസ്സിലാകുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദറെ മറുപടി ഒന്നും പറയാതെ അങ്ങ് ആ വ്യക്തി അങ്ങ് ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ വ്യക്തി എനിക്കൊന്നും അറിയത്തില്ലെന്ന് ചിന്തിച്ചേക്കും. മറുപടി ഒന്നും പറയണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, യുക്തിയോടെ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പ്രത്യേക പ്രോബ്ലംസിൽ ഒന്ന്
കേൾക്കുന്ന ആളിന് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലാകത്തില്ല. പ്രത്യേക പ്രോബ്ലംസിൽ രണ്ടാമത്തേത് ഭാഷാപരമായ പ്രശ്നം. ഇത് നമ്മൾ ഇതിനു മുൻപ് പല പ്രാവശ്യം കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കട്ടെ. ഈ ഭാഷയുടെ പരിമിതിയുടെ കാരണം കൊണ്ട്, അതുപോലെ ആലങ്കാരിക പ്രയോഗം അറിയാൻ വയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇതിന് മുൻപ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ മകളെ ഹിന്ദി ഭാഷയിൽ ഗുഡിയ എന്നാണ് വിളിക്കുന്നത്. അവൾ, ഞാനൊരു ഗ്രാൻഡ് ഫാദറായി, അവളൊരു അമ്മയായി കഴിഞ്ഞ് ആയിട്ട് പോലും ഞാൻ ഇപ്പോഴും അവളെ ഗുഡിയ എന്നാണ് പലപ്പോഴും വിളിക്കുന്നത്. മലയാളത്തിൽ അതിലൊരു യാതൊരു സെൻസ് ഇല്ല. അത് ഹിന്ദിയിലുള്ള ഒരാലങ്കാരിക പ്രയോഗമാണ്. അതുപോലെ തന്നെ ഈ ഭാഷാപരമായ പ്രശ്നം ആണ് ദൈവം മനുഷ്യൻ്റെ നട്ടെല്ലൂരി അതുകൊണ്ട് സ്ത്രീ ഉണ്ടാക്കിയെന്നുള്ളത്. വേറെ പല എക്സാമ്പിൾസ് ഞാനിവിടെ പറഞ്ഞിരുന്നു. എൻ്റെ ലൈഫിൽ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞ് ഞാൻ നേരിടേണ്ടി വന്ന ഒരു പ്രശ്നം, അമേരിക്കയിലുള്ള ഒരു വിശ്വാസി കുടുംബജീവിതത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തു. എൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അതൊരു നല്ലൊരു പുസ്തകമായതുകൊണ്ട് അത് ഹിന്ദിയിൽ വരണം, ഉണ്ടാകണം. കാരണം ഹിന്ദി ഫാമിലി എന്നുള്ള വിഷയത്തെക്കുറിച്ച് അന്ന് വരെ ഒരു ക്രിസ്ത്യൻ ബുക്ക് ഏതാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന ബുക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ബ്രദറെ തീർച്ചയായിട്ടും ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഒറ്റ ഒരു കാര്യം, ഹിന്ദി, ഞാൻ മലയാളിയാണെങ്കിലും ഹിന്ദിയാണ് എൻ്റെ ഫസ്റ്റ് ലാംഗ്വേജ്. അതുകൊണ്ട് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്ന്, പുസ്തകം മലയാളിയുടെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. മറ്റൊന്ന്, ഹിന്ദിക്കാരൻ്റെ ഹിന്ദിയിൽ. മലയാളിയുടെ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറല്ല. കാരണം പുസ്തകം ഹിന്ദിക്കാർക്ക് വേണ്ടിയാണ്, പിന്നെ എന്തിനാ മലയാളിയുടെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല ബ്രദർ ജോൺസൺ, ബ്രദറിൻ്റെ ഭാഷ എനിക്ക് നല്ലതുപോലെ അറിയാം, ഹിന്ദി അറിയാം, ബ്രദറിൻ്റെ ഹിന്ദിയെക്കുറിച്ച് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ബ്രദറിനെ കോൺടാക്റ്റ് ചെയ്തത്, അതുകൊണ്ട് ബ്രദർ ഹിന്ദിക്കാരുടെ ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേച്ചാൽ മതിയെന്നും പറഞ്ഞ് ഞാൻ ആ പുസ്തകം വളരെ കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ എൻ്റെ സർക്കിളിൽ ഒന്ന് രണ്ട് പേരെ കാണിച്ചു, ഹിന്ദിക്കാരെയും കാണിച്ചു, മലയാളികളെയും കാണിച്ചു. അവർക്കെല്ലാം ആ ട്രാൻസ്ലേഷൻ വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ആ മാനസ്ക്രിപ്റ്റ് ആ സഹോദരന് അയച്ചു കൊടുത്തു. ആ സഹോദരൻ ഇവിടെ എറണാകുളത്തുള്ള ബെഥേസ്ത പ്രസ്സിലാണ് പ്രിൻറ്റിങ്ങിന് വേണ്ടി ഏൽപ്പിച്ചത്. എന്നിട്ട് അവരോട് പറഞ്ഞു, പ്രൂഫ് റീഡിംഗ് ഡോക്ടർ ജോൺസൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ചാൽ മതി. അങ്ങനെ ആദ്യത്തെ പ്രൂഫ് വന്നു, രണ്ടാമത്തെ പ്രൂഫ് വന്നു. അന്ന് ഹിന്ദി ടൈപ്പിംഗ് ഇവിടെ ആർക്കും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഭയങ്കര മിസ്റ്റേക്സ് ആയിരുന്നു. അന്ന് നല്ല വേർഡ് പ്രോസസ്സറില്ല, അതുകൊണ്ട് ഒരു വാക്ക് തിരുത്തുമ്പോഴത്തേക്ക് വേറെ നാല് വാക്ക് അവിടെ തെറ്റും, സ്പെല്ലിംഗ് തെറ്റും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഏതാണ്ട് 5 പ്രാവശ്യമോ 6 പ്രാവശ്യം പ്രൂഫ് റീഡിംഗ് ചെയ്ത് കഴിഞ്ഞ് പുസ്തകം ഏതാണ്ട് ഒരു ലെവൽ വരെ പ്രിൻ്റ് ചെയ്യാവുന്ന ലെവലായി. പ്രിൻ്റ് ചെയ്തോളാൻ വേണ്ടി പറഞ്ഞു. അത് പ്രിൻ്റ് അവരൊരു ഒരാഴ്ചയ്ക്കകം പ്രിൻ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞ്. അത് കഴിഞ്ഞ് 1 മാസമായി, 2 മാസമായി, 3 മാസമായി, 6 മാസമായി. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തിട്ട് ബ്രദർ ജോൺസൺ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തില്ലായിരുന്നു, അവ ട്രാൻസ്ലേറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ഫൈനൽ കോപ്പി കാണിക്കാൻ വന്ന ഞാൻ ചോദിച്ചു, 1 വർഷം മുമ്പ് 5മത്തെയോ 6മത്തെയോ പ്രൂഫ് കഴിഞ്ഞതാണ്, ഇനി എന്നെ ഫൈനൽ കോപ്പി? അതെ ബ്രദറെ, റായ്പൂരിൽ 10 വർഷം ഗവൺമെൻറ് ജോലി ചെയ്ത ഒരു മലയാളി സഹോദരൻ ഡോക്ടർ ജോൺസൺ ചെയ്ത ട്രാൻസ്ലേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിറച്ച് മിസ്റ്റേക്കാണെന്നല്ലോ, ഇങ്ങനെയാണോ ഹിന്ദി സംസാരിക്കുന്നത്, ഇങ്ങനെയാണോ ഹിന്ദി എഴുതുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം ഇതിൽ കംപ്ലീറ്റ് കറക്ഷൻസ് ചെയ്തിട്ടുണ്ട്, അതിനെ ബ്രദർ ഒന്നുകൂടെ ഒന്ന് വായിച്ച് അപ്രൂവ് ചെയ്യണം. ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായിരിക്കും, ഏതായാലും എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ആ പുസ്തകത്തിൽ ഹിന്ദിയാണെന്നോ മലയാളമാണെന്നോ ഇംഗ്ലീഷാണെന്നോ യാതൊരു ഐഡിയ ഇല്ല. ആ രീതിയിൽ ഈ മലയാളി സഹോദരൻ അത് തിരുത്തിയിരിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ പ്രാക്ടിക്കലി ജനിച്ച് വളർന്ന് ഹിന്ദിയുമായിട്ട് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്ന ഞാൻ, ഭാഷയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിച്ച ഹിന്ദിക്കാരനായ ഞാൻ ചെയ്ത ഒരു ട്രാൻസ്ലേഷൻ. ആൻഡ് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാൻ ട്രാൻസ്ലേഷനിൽ പ്രത്യേക ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്, കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേക ട്രെയിനിങ് എടുത്തിട്ടുള്ളതാണ്. ആ ഞാൻ ചെയ്ത ട്രാൻസ്ലേഷൻ വടക്കേ ഇന്ത്യയിൽ വെറും 10 വർഷം, അതും
റായ്പൂർ എന്ന് പറഞ്ഞാൽ പ്യുവർ ഹിന്ദി അല്ല, അതുകൂടെ ഓർപ്പിക്കട്ടെ. ഈ കന്യാകുമാരിയിലൊക്കെ ഉള്ള മലയാളം അതുപോലുള്ള റായ്പൂരിലുള്ളവരുടെ ഹിന്ദി. റായ്പൂർ എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിൻ്റെ ഭാഗമാണ്. ഇന്ന് ഛത്തീസ്ഗഡി ഭാഷ ഹിന്ദിയുമായിട്ട് വളരെ സാമ്യമുണ്ടെങ്കിൽ അത് ഹിന്ദിയല്ല. അപ്പോൾ അങ്ങനെ ഛത്തീസ്ഗഡി ഭാഷയിൽ 10 വർഷം ഇരുന്ന ഒരാൾ ഈ പുസ്തകം മുഴുവൻ കംപ്ലീറ്റ്ലി അങ്ങ് തിരുത്തി. അത് കണ്ടു കഴിഞ്ഞ് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ ഐ ഹിറ്റ് ദ റൂഫ്. അത്ര മോശമായ ഒരു മാനുസ്ക്രിപ്റ്റായി മാറി. ഞാൻ പറഞ്ഞിനോ ഞാൻ തൊടത്തില്ലെന്ന് പറഞ്ഞു. അവരൊത്തിരി പ്ലീഡ് ചെയ്തു. ഐ സെഡ് നോ, ഐ വിൽ നോട്ട് ടച്ച് ഇറ്റ്. നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി എവിടെയെങ്കിലും ആരെ കൊണ്ടെങ്കിലും തിരുത്തിക്കും. ഇത് ഒരു പേജിലെ ഒരു മിസ്റ്റേക്ക് വല്ലതും ആണെങ്കിൽ സാറേ, ഇത് കറക്റ്റ് ബെസ്റ്റ് ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹിന്ദിക്കാരെയും കാണിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഈ ട്രാൻസ്ലേഷൻ യു ഹാവ് മെസ്ഡ് ഇറ്റ് അപ്പ്. പ്ലീസ് റിമെമ്പർ വൺ തിങ്. ഈ ഭാഷാപരമായ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. അതുകൊണ്ട് ഒരു ഭാഷയിൽ, നമ്മുടെ അല്ലാത്ത വേറെ ഒരു ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ ഭാഷയിൽ വൈദഗ്ധ്യമുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പ്ലസ് ആ ഭാഷയിൽ നമുക്ക് ദൈവം ഒരു ശുശ്രൂഷയ്ക്ക് ദൈവം ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ ആ ജീവനാന്ത ആ ഭാഷ പഠിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഭാഷാപരമായ പ്രശ്നങ്ങൾ കഴിഞ്ഞാണ് സാംസ്കാരിക പ്രശ്നങ്ങൾ. ഇന്ത്യ, നമ്മളെല്ലാം ജനിച്ചത് ഫ്രീ ഇന്ത്യയിലാണ്. ഈ സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞാൽ നാം ജനിച്ച കാലം തൊട്ട് ഒറ്റ ഒരു രാഷ്ട്രമാണ്. എന്നാൽ ഇന്ത്യ ഒരു രാഷ്ട്രമല്ലായിരുന്നു. ഭാരത് ദേശ് എന്ന് പറഞ്ഞാൽ അങ്ങ് അഫ്ഗാനിസ്ഥാൻ തൊട്ട് ജാവ സുമാത്ര വരെയുള്ള 1000-ലധികം രാഷ്ട്രങ്ങളും 1000-ലധികം ഭാഷകളും 10,000-ലധികം കൾച്ചേഴ്സും ഉണ്ടായിരുന്ന ഒരു വിശാല ദേശമായിരുന്നു ഭാരതം. ആ ഡിഫറൻസ് അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്ക്. മലബാറിൽ ചെന്നിട്ട് മുസ്ലിംസ് സംസാരിക്കുന്ന മലയാളം നിങ്ങളുടെ എത്ര ആളുകൾക്ക് ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ കേരളം, കേരളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റേറ്റാണ്. മധ്യപ്രദേശിൽ ഞാനായിരുന്ന സമയത്ത് ഏതാണ്ട് 45 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ഈ ബസ്തർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഒരു സിംഗിൾ സ്റ്റേറ്റ് കേരളത്തേക്കാൾ വലുതായിരുന്നു. ആ ഒരു ഡിസ്ട്രിക്റ്റ്, യാ ഒരു ഡിസ്ട്രിക്റ്റ്, താങ്ക് യു, കേരളത്തേക്കാൾ വലുതായിരുന്നു. അങ്ങനെയെങ്കിൽ ഹോൾ മധ്യപ്രദേശിലെ 45 ഡിസ്ട്രിക്റ്റ്, ഇവിടെ എത്ര കൾച്ചേഴ്സ് ഉണ്ടായിരുന്നു? 45 കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓൾ ഓവർ ഇന്ത്യ ധാരാളം കൾച്ചേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് കൾച്ചേഴ്സിൽ തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. ഓരോ കൾച്ചറിൽ ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ഒരേ വിഷയം പല കൾച്ചേഴ്സിൽ പല രീതിയിലാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഇതിന് മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു. കല്യാണം കഴിച്ച് പെൺകുട്ടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ പേര് മഠാദേവി എന്നും അമ്മായിയപ്പൻ്റെ പേര് മഖൻലാൽ എന്നുമാണ്. അപ്പം വീട്ടിൽ മോരെടുത്ത് കഴിഞ്ഞാൽ മഠ എന്നുള്ള വാക്ക് അവക്ക് വായും കൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല അവരുടെ കൾച്ചറിനനുസരിച്ച്. അമ്മായിയപ്പൻ്റെ പേരോ? നോ നോ, ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് നോ നോ. അതുകൊണ്ടാണ് ഒടുവിൽ അവൾ ഈ മോര് കടഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കി സാസ് ജി സാസ് ജി സസുർ ജി ആപ് കി ഊപ്പർ തേർന്നേ ലഗേ ഹേ. അത് ഇതിന് മുൻപ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ടീച്ചിങ് ലൈഫ് തുടങ്ങിയത് ഒരു സ്കൂളിലായിരുന്നു. ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് ഞാൻ ടീച്ചറായിട്ട് MSc കഴിഞ്ഞ ഉടനെ ജോലി ചെയ്തു തുടങ്ങിയത്. യൂണിവേഴ്സിറ്റിയിലൊക്കെ പിന്നെ വന്ന് ആ സ്കൂളിൽ പബ്ലിക് പരീക്ഷയുടെ സമയത്ത് ഈ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സ് പരീക്ഷ എഴുതാൻ വരുമായിരുന്നു. അപ്പോൾ പബ്ലിക് പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആണ്. ആ കാൻഡിഡേറ്റ് അല്ലാതെ ഒരാൾ സ്കൂളിൻ്റെ അകത്ത് കയറാൻ പാടില്ല. പ്രത്യേകിച്ച് ചമ്പൽ ഏരിയയിലൊക്കെ എല്ലാ രീതിയിലുള്ള കള്ളത്തരം ഉള്ളതുകൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ പ്രിൻസിപ്പാളെ, ഞാൻ, ഞങ്ങൾ കുറേ സാറുമാർ വിജിലൻസിലുണ്ടായിരുന്നു അവിടെ. അപ്പോൾ മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം പ്രാക്ടിക്കൽ പരീക്ഷയുടെ സമയത്ത് ഒരു പെൺകുട്ടി കയ്യിൽ ഒരു കൊച്ചുകുട്ടി, എനിക്ക് തോന്നുന്നത് 10 മാസമോ 12 മാസം പ്രായം കാണും, ഒരു കുട്ടി എടുത്തുകൊണ്ട് നടക്കുന്നു. ഈവൻ അത് അലൗഡല്ല. അതിനുവേണ്ടി ആളുകളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികളുള്ളവരുണ്ടെങ്കിൽ
ആക്ച്വലി അവർ കുടുംബത്തിൽ വിട്ടിട്ട് വരണം, ഇല്ല ബൈ ചാൻസ് സാധിച്ചില്ലെങ്കിൽ അതിന് ധാരാളം പ്യൂൺസിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് സർപ്രൈസ്ഡ് ഞാനും പ്രിൻസിപ്പാളും കൂടെ അടുത്ത് ചെന്ന് ചോദിച്ചു, മോളെ ഇതാരാണ് നിൻ്റെ കയ്യിലുള്ളത്? ഹമാരെ മാമാജി ഹെ, ഞങ്ങളുടെ എൻ്റെ അമ്മാച്ചൻ അവറുകളാണ്. മാമാന്നല്ല പറഞ്ഞ, മാമാജി ഹേ. വാട്ട് ഈസ് ദ പ്രോബ്ലം? അവിടെ അമ്മയുടെ, അവിടെ വല്യമ്മയുടെ മക്കളിൽ ആരുടെയോ ഒരു കുട്ടിയാണിത്. അപ്പം വടക്കേ ഇന്ത്യൻ കൾച്ചറിനനുസരിച്ച് അതൊരു 10 വയസ്സല്ലേ 10 മാസമല്ലേ 12 മാസമുള്ള കുട്ടിയാണെങ്കിൽ പോലും അമ്മാച്ചന് കൊടുക്കുന്ന ബഹുമാനം കൊടുത്തേ പറ്റൂ, മാമാജി എന്ന് അഭിസംബോധന ചെയ്തേ പറ്റൂ, മാമാജിയെ കൈകാര്യം ഹാൻഡിൽ ചെയ്യുന്നതിൽ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്തേ പറ്റൂ. ദിസ് ഈസ് എ കൾച്ചറൽ പ്രോബ്ലം. ആ കൾച്ചറിലല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ വിഷമമാണ്. ആൻഡ് ആ കൾച്ചറിലല്ലാത്തവരെ പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു നിൽക്കാം മാമാജി എന്ന്. നോ, വി ആർ ഹർട്ടിങ് ദെയർ സെൻറ്റിമെൻറ്റ്സ്. ഇതുപോലെ തന്നെ ചമ്പലിൽ സാധാരണ കാണുന്ന ഒരു കാര്യമാണ് ഇത്. പ്രത്യേകിച്ച് എൻ്റെ കൂടെയുള്ള പല മലയാളികൾക്ക് വലിയ അതിശയമായിട്ട് തോന്നിയിട്ടുള്ളതാണ്, അവരങ്ങനെ പറയാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലേ ഞങ്ങൾ താമസിച്ച ചമ്പൽ ഏരിയയിൽ ഞങ്ങളുടെ പ്രാർത്ഥനാലയം ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിൻ്റെ ഏറ്റവും പുറകിൽ വലിയൊരു ഗ്രൂപ്പ് ആളുകളുടെ ഉണ്ടായിരുന്നു. വളരെ ഫൈനാൻഷ്യലി താണ ആളുകളായിരുന്നു. പലപ്പോഴും പപ്പ മമ്മി ഒക്കെ അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ അവധി സമയത്തൊക്കെ മിനിസ്ട്രിക്ക് പോയിച്ച് തിരിച്ചു വരുമ്പം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫുൾ ടൈം മിനിസ്ട്രി വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മിനിസ്ട്രിക്ക് പോയിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ, അപ്പോൾ അവർ പ്രതീക്ഷിക്കുക എവരിഡേ രാജു ഭയ്യ, എന്നെ രാജു എന്നാണ് ആ കോളനിയിലെ എല്ലാവരും അറിഞ്ഞിരുന്നത്. രാജു ഭയ്യ, ഭയ്യ എന്നുള്ളത് അച്ചായൻ അല്ലെങ്കിൽ അച്ചാച്ചൻ എന്നുള്ള അർത്ഥത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ രാജു ഭയ്യ അവിടെ നിന്നും കാണുമെന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ഒരു 2 ആഴ്ച കാണാതിരിക്കുമ്പോൾ അവർക്കറിയാം രാജു ഭയ്യ എവിടെയോ പോയിരിക്കുവാന്ന്. അത് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അടുത്ത മോർണിംഗ് ഞാനവിടെ മുറ്റത്ത് നിൽക്കുന്ന കാണുമ്പോൾ, അല്ലേ ഇരിക്കുന്ന കാണുമ്പോൾ, ഉടനെ അവർ പറയും, രാജു ഭയ്യ ആപ്കെ ദർശൻ ഹോഗേ, ഭഗവാൻ കെ ദർശൻ ഹോഗേ. രാജു ചായനെ ഇന്ന് രാവിലെ കണ്ടു, ദൈവത്തെ കണ്ടിരിക്കുന്നു. നമ്മൾ മലയാളികളായ, പ്രത്യേകിച്ച് വേർപാടുകാരായ നമ്മൾ കേൾക്കുമ്പോൾ അത് ദൈവ ദൂഷണമാണ് അവനാ പറയുന്നത്. അപ്പോൾ ദൈവദൂഷണമായതുകൊണ്ട് ഞാൻ ഉടനെ ഇനിയും ഭാവിയിൽ അങ്ങനെ എന്നോട് സംസാരിച്ചു പോകരുതെന്നാന്നോ പറയേണ്ടത്? നോ, അവൻ്റെ കൾച്ചറിൽ നിന്ന് അവൻ ഏതർത്ഥത്തിലാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ അവൻ്റെ വീക്ഷണകോണത്തിൽ അത് നോക്കി വേണം അത് മനസ്സിലാക്കുന്നത്. അതിന് പകരം നമ്മൾ നമ്മുടെ വീക്ഷണകോണം അങ്ങോട്ട് ആരോപിക്കാൻ പോയി കഴിഞ്ഞാൽ ഒടുവിൽ വ്യക്തിബന്ധങ്ങൾ ബ്രേക്ക് ആകുകയേ ചെയ്യത്തുള്ളൂ. അല്ലാതെ ആ വ്യക്തിയോട് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കുകയല്ല നാം ചെയ്യുന്നത്. എല്ലാ കൾച്ചേഴ്സിലും, അടുത്ത പോയിന്റാണ്, എല്ലാ കൾച്ചേഴ്സിലും ആശയവിനിമയത്തിന് അക്ഷരാർത്ഥത്തിലും ആക്ച്വൽ അർത്ഥത്തിലും മാത്രമല്ല പ്രതീകാത്മകമായിട്ടും ആശയവിനിമയം ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ കുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും അല്ലേ, തോളെ ഇങ്ങനെ ചെയ്ത് കാണിക്കും. നമ്മുടെ കൾച്ചറിലുള്ളവർക്ക് ചിലപ്പോൾ അത് മനസ്സിലായിരിക്കും, യേസ് ആന്നോ നോ ആന്നോന്ന്. എന്നാൽ നമ്മുടെ കൾച്ചറിൽ തന്നെ തല കുലുക്കി കാണിക്കുന്നത് പല രീതിയിലാണ്. ഇപ്പം ചിലയിടത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ യേസ് എന്നാണ്, ചിലയിടത്ത് അത് കേരളത്തിൽ തന്നെ നോ എന്നാണ്, ചിലയിടത്ത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ യേസ് എന്നാണ്, ചിലയിടത്ത് ഇങ്ങനെ കാണിക്കണം, ചിലയിടത്ത് ഇങ്ങനെ കാണിക്കണം. ഇതെല്ലാം ചെറുപ്രായം തൊട്ട് ഞാൻ കണ്ടുവരുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഫാമിലി സർക്കിളിലുള്ള കൊച്ചുകുട്ടികളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഉടനെ പറയാറുണ്ട്, യേസ് ആണെങ്കിൽ യേസ് എന്ന് പറയണം, നോ ആണെങ്കിൽ നോ പറയണം. അവരോട് കോപിക്കുകയല്ല, അവർ നാളെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ജീവിക്കേണ്ട കുട്ടികളാണ്. അതിൻ്റെ ആ സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ പോയി ജീവിക്കണമെങ്കിൽ ചില പെരുമാറ്റച്ചട്ടങ്ങളുണ്ട്. ആ പെരുമാറ്റച്ചട്ടങ്ങൾ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ട് അവരോട് പറയുന്നത്. യേസ് ആണെങ്കിൽ യേസ് എന്ന് പറയണം, നോ ആണെങ്കിൽ നോ എന്ന് പറയണം എന്ന് മാത്രമല്ല, ഞാൻ മൂത്തതായതുകൊണ്ട് എന്നോട് യേസ് എന്നല്ല, യേസ് അങ്കിൾ എന്ന് പറയണം, നോ ആണെങ്കിൽ നോ അങ്കിൾ എന്ന് പറയണം. സോ
ഈ സിംബോളിക്കൽ കമ്മ്യൂണിക്കേഷൻ, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഞാൻ വിട്ടുപോയി, ഡി വിട്ടുപോയി, ഡി നമുക്കിപ്പോൾ എടുക്കാം. ഞാൻ പെട്ടെന്ന് ഇയിലോട്ട് ജമ്പ് ചെയ്തു. പ്രതീകാത്മകമായ ആശയവിനിമയം ഓരോ കമ്മ്യൂണിക്കേഷൻ ഓരോ ഭാഷയിലും കൾച്ചറിലും ഓരോ രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ, ഇന്ന് വാട്സാപ്പ് ഉപയോഗിക്കുകയും ഫേസ്ബുക്കൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഇടയ്ക്ക് ഇങ്ങനെ തംസ് അപ്പ് കാണിക്കാറുണ്ടല്ലേ. വാട്ട് ഈസ് ദ മീനിങ്? ഓൾ റൈറ്റ്, ഫൈൻ എന്നുള്ള അർത്ഥമാണ്. ആർമിയിലും പ്രത്യേകിച്ച് ഈ എയ്റോപ്ലെയിൻസൊക്കെ ഫ്ലൈ ചെയ്യുന്നിടത്ത്, ഭയങ്കര ശബ്ദമുള്ളിടത്ത് പൈലറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് എല്ലാം ഓക്കെ ആണെന്നുള്ളത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. താഴെ നിൽക്കുന്നവർ ഇങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ മറ്റുള്ളവരെ കളിയാക്കാൻ ആക്ഷേപിക്കാൻ വേണ്ടിയുള്ള ഒരു സിമ്പിളാണിത്. അതുകൊണ്ട് നാളെ നിങ്ങളിലാരെങ്കിലും ചമ്പലിൽ സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോയി കഴിഞ്ഞാൽ, പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ, മൂന്നാമത്തെയോ നാലാമത്തെയോ ആകുമ്പോഴത്തേക്ക് അവരെഴുന്നേറ്റ് നല്ല കാച്ചു തരും എന്ന് ഓർപ്പിക്കട്ടെ. ഈ സിംബോളിക്കൽ കമ്മ്യൂണിക്കേഷൻ ഓരോ കൾച്ചേഴ്സിൽ ഡിഫറൻ്റാണ്. വടക്കേ ഇന്ത്യയിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഈ വില്ലേജസിലുള്ള ആളുകൾ ഇവർ വാട്സാപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇവർ ഫേസ്ബുക്ക് ഒന്നും ഉപയോഗിക്കുന്നില്ല. അത് വലിയൊരു പ്രശ്നമായി മാറിയായിരുന്നു. ഒരു രൂപയുടെ നാണയം വന്നപ്പം, പുതിയ നാണയം, സ്റ്റീൽ നാണയം വന്നപ്പം, ആദ്യമേ സ്റ്റീലിൻ്റെ നാണയം ഇറങ്ങിയപ്പോൾ അതിലൊന്നും ഇങ്ങനെ കാണിച്ചത് പടമുണ്ടായിരുന്നു, രണ്ടും ഇങ്ങനെ കാണിച്ചത്. ആ ഒന്നും ഇങ്ങനെ കാണിച്ചത് വടക്കേ ഇന്ത്യ വലിയ ബഹളമായി മാറിയായിരുന്നു. ഒടുവിൽ ആ കോയിൻ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു. അത് പിന്നെ ആദ്യം മിൻറ്റ് ചെയ്തില്ല, അത് കഴിഞ്ഞ് പിന്നെ ഒരു രൂപയുടെ വേറെ കോയിൻ കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഈവൻ വടക്കേ ഇന്ത്യക്കാർ പോലും ഈ പാശ്ചാത്യ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസിൽ സിംബോളിക്കായിട്ട് അല്ലെങ്കിൽ ഈ പ്രതീകാത്മകമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറിലല്ലാത്തവരോട് ആശയവിനിമയം നടത്തുമ്പോൾ ഇങ്ങനെ കാണിക്കരുത്. കയ്യും കൊണ്ടുള്ള ആംഗ്യം, അത് പല കമ്മ്യൂണിക്കേഷൻ പല കൾച്ചേഴ്സിൽ, നമ്മുടെ കൾച്ചറിൽ പെർഫെക്റ്റ്ലി നോർമലായിട്ടുള്ളത് മറ്റ് കൾച്ചേഴ്സിൽ വലിയ അപമാനമാണ്, വലിയ അപമാനമാണ്. അതുകൊണ്ട് തലകുലുക്കി ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് കയ്യും കൊണ്ട് കാണിച്ച് അല്ല, ആശയവിനിമയം മറ്റൊരു കൾച്ചറുമായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളി ചിന്തിച്ച് കെയർഫുള്ളി പ്ലാൻ ചെയ്ത അക്ഷരാർത്ഥത്തിൽ, ഈവൻ ഭാഷ അറിയാൻ വയ്യാത്തവർ ആലങ്കാരിക പ്രയോഗം ഉപയോഗിക്കാൻ പാടില്ല, അക്ഷരാർത്ഥത്തിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ കേരളത്തിൽ വന്ന് മലയാളം പഠിച്ച സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്ത, എന്നെ ഗൈഡ് ചെയ്ത പലരുണ്ട്. അവർ പലരെ എന്നെ ഓർപ്പിച്ച ഒരു കാര്യമാണ് മലയാളത്തിലുള്ള ആലങ്കാരിക പ്രയോഗങ്ങൾ അത് സാർ ഇപ്പോൾ ഉപയോഗിക്കരുത്. സനീഷിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, അവർ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല, ഞാൻ പഠിച്ച് തുടങ്ങിയ സമയത്ത് ആ പ്രയോഗം ഉപയോഗിക്കരുത്, അത് പാടില്ല, ഇത് പാടില്ല, ഇത് പാടില്ല. കാരണം ഞാൻ ഒരു പുതിയതായിട്ട് പൊതുമലയാളിയായതുകൊണ്ട് ആലങ്കാരിക പ്രയോഗം എക്സാക്ട്ലി ഏത് സമയത്ത് ഏത് അവസരത്തിൽ ഏത് ടോണിൽ അവതരിപ്പിക്കണമെന്നുള്ളത് ആയിട്ടില്ല, ഇപ്പോൾ പറയാറില്ല. എന്നാൽ ഏത് ഭാഷയിൽ അങ്ങനെ ഒരു ലേണിംഗ് പീരീഡ് ഉണ്ട്. സോ തംസ് അപ്പ് എന്നുള്ളത് കഴിഞ്ഞു. ഇനി ഞാൻ അറിയാതെ വിട്ടുപോയ ഡി പോയിൻ്റ് ഡിയിൽ, സാമൂഹിക ആചാരപ്രകാരം ഒഴിവാക്കപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ പദപ്രയോഗങ്ങൾ എല്ലാ ഭാഷയിലുമുണ്ട്. മലയാളത്തിൽ പെർഫെക്റ്റ്ലി നോർമലായിട്ടുള്ള വാക്കുകൾ, മലയാളം കൾച്ചറിൽ പെർഫെക്റ്റ്ലി നോർമലായ ചില വാക്കുകൾ, അത് ഹിന്ദി കൾച്ചറിൽ പൂർണ്ണമായിട്ടും വർജിക്കപ്പെട്ട വാക്കുകളാണ്. പദപ്രയോഗങ്ങൾ അതുപോലുണ്ട്. വേദപുസ്തകം ഈ ഗോസ്പെൽസ് കൊണ്ട് വടക്കേ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ പലർക്കും വലിയ ഓബ്ജെക്ഷനുള്ള ഒരു കാര്യമാണ്, വേദപുസ്തകത്തിൽ കോടി കുഷ്ഠരോഗി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എത്രയോ സ്ഥലത്ത് ആളുകൾ ഈ ഗോസ്പെൽസ് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്ക് 6 വയസ്സായപ്പം ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ എത്തിയതാണ്.
ആറാം വയസ്സ് തൊട്ട്, ആക്ച്വലി അഞ്ചാം വയസ്സിൽ ചെന്നൈയിൽ തുടങ്ങിയതാണ്. ആറാം വയസ്സിൽ എൻ്റെ ഫാദറിൻ്റെ സൈഡിൽ നിന്ന് ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ ആറ് തൊട്ട് ദൈവം അനുവദിച്ച രണ്ട് ദിവസം കഴിയുമ്പോൾ 65 തികയും. അപ്പോൾ 59 വർഷങ്ങളിൽ എത്രയോ പ്രാവശ്യം ഇങ്ങനെ ട്രാക്റ്റും ഗോസ്പലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ദൈവം അവസരം നൽകിയിട്ടുണ്ട്. പല സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് നെയ് ചാഹിയേ ഭൈ സാബ് നെയ് ചാഹിയേ വേണ്ട എന്നാ വാട്ട് ഈസ് ദസ് കോടിക്കെ ബാരേമേ ലിഖാ ഹേ, 10 കുഷ്ഠരോഗികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി അവർ റിജക്റ്റ് ചെയ്യും. ഇതിൽ നിന്നൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, വടക്കേ ഇന്ത്യയിൽ ദൈവം അനുവദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന യുവ സഹോദരന്മാരും സഹോദരിമാരും അത്ര യുവ അല്ലാത്തവർക്കും ദൈവം അവസരം നൽകട്ടെ. ചമ്പലിൽ പിന്നെ ഡോർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അവിടെ ചെന്ന് സുവിശേഷം പറയാൻ വേണ്ടി നമുക്ക് വിശുദ്ധ തിരുവഴുത്തിൽ നിന്നൊരു ഭാഗം വായിക്കാമെന്നും പറഞ്ഞ് 10 കുഷ്ഠരോഗികളുടെ ആ സംഭവം എടുത്ത് അങ്ങോട്ട് വായിക്കരുത്. പ്ലീസ് റിമെമ്പർ, ആരെങ്കിലും ലോക്കൽ ആളുകളോട് ചോദിച്ചിട്ട് വേണം വേദപുസ്തകത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളൊക്കെ വായിക്കുന്നത്. അതുപോലെ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് വന്നെന്നും പറഞ്ഞ് ആ റൂത്തിൻ്റെയും ബോസിൻ്റെയും കഥയൊന്നും വായിക്കരുത്. റൂത്ത് പോയി ബോസിൻ്റെ കാലിൻ്റെ കാൽ കീഴേ കിടന്നത്. ഇന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ പോലും ആ സ്റ്റോറിയെക്കുറിച്ച് വലിയ വാദപ്രതി ഇന്ന് ഞാൻ കണ്ടതാണ്, വലിയ വാദപ്രതിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിലെ കൾച്ചറിനനുസരിച്ച് റൂത്ത് ചെയ്തത് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അത് യഹൂദന്മാരുടെ കൾച്ചറിൽ ദാറ്റ് ഈസ് ഓക്കെ, ബട്ട് നോട്ട് ഇൻ നോർത്ത് ഇന്ത്യൻ കൾച്ചർ. സോ നമ്മൾ സ്റ്റോറീസ് എടുക്കുമ്പോൾ ഭാഷയിലുള്ള ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില വാക്കുകളുണ്ട്, അതുപോലെ കൾച്ചറിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഷ്ഠരോഗി എന്നുള്ള വാക്ക് അത് പെർഫെക്റ്റ്ലി നോർമൽ ഒരു വാക്കാണെങ്കിലും വടക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് MP UP രാജസ്ഥാനിലെ ഹിന്ദിക്കാർ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വാക്കാണ്. അതുപോലെ തന്നെ വേദപുസ്തകം കാളകളെ യാഗം ചെയ്തതായിട്ട് സ്റ്റോറി പറയുന്നുണ്ട്. അറിയാതെ പോലും ആ കഥയെടുത്ത് ആളുകളുടെ മുൻപിൽ വെക്കരുത്, കാളകളെ യാഗം കഴിച്ചു എന്നുള്ള ആ പദപ്രയോഗം നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. കാരണം അത് ഇന്ന് വലിയ സ്ഫോടനം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ കൾച്ചറിൽ അതൊക്കെ പാടില്ലാത്ത കാര്യമാണ്. അത് കഴിഞ്ഞ് നമ്മൾ പോയിൻ്റ് ഇയിലോട്ട് വരുന്നു. ഇത് മലയാളികളായ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിർബന്ധ ബുദ്ധിയുടെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ഓരോ കൾച്ചറിനും ഓരോ സ്വഭാവമുണ്ട്. ഇപ്പം വടക്കേ ഇന്ത്യയിൽ ഞാൻ വളർന്ന കൾച്ചറിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹിംസ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് നാം ഉദ്ദേശിക്കുന്ന പ്രതികരണമല്ല ലഭിച്ചു എങ്കിൽ ഉടനെ ഹിംസയാണ് ആളുകളുടെ സ്വഭാവം. ചമ്പലിൽ വളർന്ന ഞാനും അതുപോലെ തന്നെ ചമ്പൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നിട്ടുള്ള പല മലയാളികൾ അത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ അത് അവരുടെ നേച്ചർ. അതുപോലെ തന്നെ മലയാളിക്കൊരു നേച്ചറുണ്ട്. മലയാളിയുടെ നേച്ചറാണ് സ്റ്റബേൺനെസ്. ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിച്ചു തരത്തില്ല, ഞാൻ അംഗീകരിക്കുന്നില്ല, എന്നെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഈ ജോക്ക് അതിൻ്റെ ഇല്ലുസ്ട്രേഷനായിട്ട് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇത് നിങ്ങളെ ചിരിപ്പിക്കുക എന്നല്ല, നമ്മുടെ മലയാളിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി നല്ലൊരു ജോക്കാണ്, മലയാളിയുടെ തന്നെയാണ്. ഒരു തയ്യൽക്കാരൻ്റെ വീട്ടിൽ ജനിച്ച ഒരു പുരുഷൻ, കൃഷിക്കാരൻ്റെ വീട്ടിൽ ജനിച്ച ഒരു പുരുഷൻ, തയ്യൽക്കാരൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. വിവാഹമെല്ലാം ചെയ്തു കഴിഞ്ഞ് അവരുടെ നാട്ടു നടപ്പിനനുസരിച്ച് അവർ എല്ലാ ബന്ധുക്കളെയും കാണാൻ പോയി. അപ്പം കുറച്ചൊരു ഉൾപ്രദേശമായിരുന്നു. ആ ഉൾപ്രദേശത്ത് കടന്നുപോയി കഴിഞ്ഞപ്പം
ഗോതമ്പ് വെട്ടി നിർത്തിയിരിക്കുന്നു. അപ്പം വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല കാർപ്പറ്റ് പോലെയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഹോ എന്നാ കാർപ്പറ്റ് പോലെയാണ്, കത്രി ഉപയോഗിച്ചായിരിക്കും ഇത് കണ്ടിച്ച് ഇങ്ങനെ കാർപ്പറ്റ് പോലെ ലെവലാക്കിയത്. കൃഷിക്കാരൻ പറഞ്ഞല്ല മോളെ, ഇത് അരിവാളും കൊണ്ടാണ് വെട്ടിയത്. അപ്പോൾ അവൾ പറഞ്ഞല്ല ചായ, ഇത് കത്രിയും കൊണ്ട്. എടി നിന്നോടല്ലേ പറഞ്ഞത് അരിവാളും കൊണ്ടാണെന്ന്. അത് വലിയ വാദവും തർക്കവുമായി. ഒടുവിൽ അവരെ കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് വലിയ ആഴമുള്ള ഒരു തോടിൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ കടന്നുപോയി. അവക്കങ്ങ് നിർബന്ധം, നല്ല ചായ ഇത് കത്രിയും കൊണ്ട് തന്നെയാണ് കണ്ടിച്ച്. അവനങ്ങ് അരിശം വന്ന് ഒരു തെളിവ് കൊടുത്തു. അവൾ വെള്ളത്തിൽ മറിഞ്ഞ് വീണ്, നീന്താൻ അറിയത്തില്ലായിരുന്നു, മുങ്ങിത്തുടങ്ങി. അപ്പോൾ മുങ്ങുകയും പൊങ്ങുകയും മുങ്ങുകയും പൊങ്ങുകയും മുങ്ങുകയും പൊങ്ങുകയും ചെയ്ത് ആ ലാസ്റ്റിൽ അങ്ങോട്ട് മുങ്ങുന്നതിന് മുമ്പ് അവൾ എന്തോ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കി, മുങ്ങാൻ പോവാ ലാസ്റ്റ് മുങ്ങാൻ പോവാ. അപ്പോൾ എന്താ അവൾ പറയാൻ നോക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇത് കത്രിയേം കൊണ്ടാണ്. ഇതാണ് മലയാളിയുടെ സ്വഭാവം. നമുക്ക് അതുകൊണ്ട് ആശയവിനിമയത്തിലുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കി അവരവരെ തന്നെ തിരുത്താൻ വലിയ വിഷമമുള്ള ഒരു കാര്യമാണ്. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നോടൊരു സ്റ്റുഡൻ്റ് ചോദിച്ചു, സാർ ഫുൾ ടൈം മിനിസ്ട്രിയിലാണോ? ഞാൻ പറഞ്ഞു ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. ആ ഞാൻ കാണുന്നില്ലല്ലോ സാർ, ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കഴിയുമ്പം റൂമിൻ്റെ അകത്ത് പോയിരുന്ന് വായിക്കുന്നത് കാണാം, പിന്നെ എക്സസൈസ് ചെയ്യുന്നത് കാണാം, സാർ കുളിക്കാനും ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്, ആ സമയത്തൊന്നും മിനിസ്ട്രി ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറയുന്നത്? അത് തന്നെയല്ല സാറ് ഇവിടെ വന്ന് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, ഇതെന്നാ മിനിസ്ട്രിയാണ്. ഞാൻ പറഞ്ഞു അത് മിനിസ്ട്രിയാണ്. എന്നാൽ സൺ, ഈ ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ അത് ഒരു ടൈറ്റിലാണ്. ആ ടൈറ്റിലിൻ്റെ അർത്ഥം ജോലി വിട്ട് ബൈ ഫെയ്ത്ത് ജീവിച്ച് സുവിശേഷ വേല ചെയ്യുന്നതിനാണ് ഫുൾ ടൈം മിനിസ്ട്രി. അല്ലല്ലല്ല, അങ്ങനെ പറയാൻ പറ്റുകയില്ല. ഫുൾ ടൈം മിനിസ്ട്രി എന്ന് പറഞ്ഞ് 24 മണിക്കൂറും മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഫുൾ ടൈം മിനിസ്ട്രി ആകത്തില്ല. ആൻഡ് ഹി വാസ് വെരി 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 സ്റ്റബേൺ. സനീഷ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സനീഷിൻ്റെ ജൂനിയർ ആയിരുന്നു എന്ന് തോന്നുന്നു, ആ സമയത്ത് ഈ ചർച്ച വന്നത്. നമ്മുടെ ആ സ്റ്റെബേൺനെസ്, അവൻ ലാസ്റ്റ് വരെ അവൻ്റെ സാറ് പറഞ്ഞു കൊടുത്തിട്ടത് സമ്മതിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ തയ്യാറല്ലായിരുന്നു. അതുപോലെ 1000 പ്രാവശ്യം വിശ്വാസികളോട് പറഞ്ഞിട്ടും അക്രൈസ്തവരോട് സുവിശേഷം പറയുമ്പോൾ എൻ്റെ യേശു കാൽവറി ക്രൂശിൽ മരിച്ചു. ഈ കാൽവറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചായിരുന്നു, നിങ്ങൾക്കറിയാം കാൽവറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന്. എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം പ്രോബബ്ലി കാൽവറി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ബട്ട് കാൽവറി നമ്മുടെ ഭാഷയിലുള്ളൊരു വാക്കല്ല. ഗോൽഗോത്ത, അത് ഞാനിവിടെ പറഞ്ഞായിരുന്നു. ഗോൽഗോത്ത എന്ന് പറഞ്ഞാൽ ഒരു അക്രൈസ്തവൻ എന്ത് മനസ്സിലാകുന്നു? കുരിശെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കാരണം എല്ലാ കൾച്ചേഴ്സിലും കുറ്റവാളികളെ കൊന്നുകളയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഒരു ഇക്വിപ്മെൻ്റാണ്. ഇന്ത്യയിലും ആളുകളെ കുരിശിൽ തറച്ചു കൊല്ലുമായിരുന്നു. സോ എൻ്റെ യേശു പുൽത്തൊട്ടിയിൽ ജാതനായവൻ. അപ്പം അത് കേൾക്കുന്ന ഹിന്ദു ഓർക്കുന്നത് എടാ ഒരു പുൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്ഥലം, അതിൻ്റെ അകത്തിരുന്നായിരിക്കും യേശുവിൻ്റെ അമ്മ പ്രസവിച്ചത്. യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള കസ്റ്റം വല്ലതുമായിരിക്കും. വി ആർ ഗിവിങ് സ്റ്റുപ്പിഡ് മെസ്സേജസ്. ഒന്നാമത് യേശു ക്രിസ്തു പുൽത്തൊട്ടിയിലല്ല ജാതനായത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. എരുത്തിൽ പോലുള്ള ഒരു സ്ഥലത്താണ് ജാതനായത്. എന്നാൽ ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല. സായിപ്പ് എന്ത് പഠിപ്പിച്ചു അതിൽ നിന്ന് വള്ളിയും പുള്ളിയും ചേഞ്ച് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു സുവിശേഷം എഴുതിയൊരു ട്രാക്ട്. ഓ ആർക്കും ട്രാക്ട് എഴുതാൻ അറിയത്തില്ല, അതുകൊണ്ട് ആർക്ക് വേണ്ടിയാ? ഹിന്ദുസിന് വേണ്ടി, വടക്കേ ഇന്ത്യയിലുള്ള ഹിന്ദുസിന് വേണ്ടി. അപ്പം യഹോവ രാഫ, യഹോവ രോഹി, യഹോവ ഈരേ, ഇതാണ് ഹിന്ദുസിന് വേണ്ടിയുള്ള ട്രാക്ട്. ഞാൻ പറഞ്ഞല്ലോ യഹോവ എന്നുള്ള വാക്ക് ക്രിസ്ത്യാനികൾക്ക് പോലും പ്രൊനൗൺസ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത വടക്കേ ഇന്ത്യയിലെ ഹിന്ദുസിന് വേണ്ടിയാ. ആ ചേഞ്ച് ചെയ്യാൻ നമ്മൾ വി ആർ വെരി 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 സ്റ്റബേൺ. നമ്മൾ നമ്മുടെ സ്റ്റബേൺനെസ് ഒക്കെ ഒന്ന് മാറ്റിവെച്ച്, നമ്മുടെ ഈ സ്റ്റബേൺനെസ്സിൻ്റെ കാരണം കൊണ്ട് ആശയവിനിമയത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് വരുന്നതെന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെ സ്റ്റബേൺനെസ് ഓരോ രീതിയിലുള്ളതാണ്. പുരുഷന്മാരുടെ വേറെ, സ്ത്രീകളുടെ വേറെ,
ആൻഡ് ഒരു കൾച്ചറൽ കേരളത്തിൽ തന്നെ ഒരു രീതിയിലുള്ള കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നവരുടെ വേറെ, മറ്റു കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നവരുടെ വേറെ. അടുത്തത് പ്രവർത്തന രീതിയുടെ കാരണം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ നമ്മൾ മറ്റുള്ളവരോട് ആശയവിനിമയം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു സഭയിൽ, ഇംഗ്ലണ്ടിലുള്ള സംഭവമാണിത്, ഒരു സഭയിൽ ഒരു വ്യക്തി ആയിരക്കണക്കിന് ആളുകളെ ക്രിസ്തുവിലേക്ക് നയിച്ചു, ആയിരക്കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ടു. അപ്പം സഭയിലുള്ളവർക്ക് വലിയ ജിജ്ഞാസ, ഞങ്ങൾ 1000 പേരോട് സുവിശേഷം പറയാൻ ശ്രമിച്ചിട്ട് ഒരുത്തൻ കേൾക്കാൻ തയ്യാറല്ല, ആൻഡ് നിങ്ങളുടെ കാരണം കൊണ്ട് ആയിരക്കണക്കിന്. അന്നേരം പുള്ളി പറഞ്ഞു, അതെ, അതിൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്, ഞാനൊരു ബാർബറാണ്, ഇത് 10-50 വർഷം മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. 10-50 വർഷം മുമ്പ് ഈ ബാർബറിൻ്റെ കത്തി, ഇന്നാണ് ബ്ലേഡും കൊണ്ട് വടിക്കുന്നത്, അന്ന് ബാർബറിൻ്റെ കത്തിയും കൊണ്ടായിരുന്നു വടിക്കുന്നത്. മനുഷ്യന് കോമൺ ലൈഫിൽ, ഇൻഡസ്ട്രിയൽ ലൈഫിലല്ല, കോമൺ ലൈഫിൽ അറിയപ്പെടുന്ന ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ് ബാർബറിൻ്റെ കത്തി. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് വളരെ ഈസിയാണ്. ആൾ വന്ന് കസേരയിലോട്ടിരിക്കുമ്പോൾ തുണിയിടുന്നതിന് മുൻപ് തന്നെ ഞാൻ അങ്ങോട്ട് സുവിശേഷം പറഞ്ഞു തുടങ്ങും. അങ്ങനെ സുവിശേഷം പറഞ്ഞ് 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 വടിക്കുന്ന സമയമാകുമ്പോൾ കത്തി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഞാൻ ചോദിക്കും, രക്ഷിക്കപ്പെടാൻ തയ്യാറാണോ? 10-ൽ 9 പേര് രക്ഷിക്കപ്പെടും, രക്ഷപ്പെടും, രക്ഷിക്കപ്പെടും. ഇങ്ങനെ ഇത് നിങ്ങൾ മറക്കാൻ പാടില്ല, അതിന് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞു. ഇങ്ങനെ എത്രയോ ഷോർട്ട് കട്ട്സ് ആളുകൾ ഉപയോഗിക്കും, എത്രയോ ഷോർട്ട് കട്ട്സ്. രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും, നല്ല ജീവിതം നയിക്കാൻ താല്പര്യമുള്ളവർ എഴുന്നേക്കാൻ പറയും. അങ്ങനെ എഴുന്നേറ്റ് നിന്നവരുടെ എല്ലാം തലേ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് പ്രഖ്യാപിക്കും. മെത്തഡോളജി, നമ്മൾ സുവിശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയല്ല അവിടെ ചെയ്യുന്നത്, നമ്മൾ തെറ്റായ ഒരു മെത്തഡോളജി അവിടെ ഉപയോഗിക്കുകയാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.